റോഡിലെ ദുരിതക്കാഴ്ചകളിലൂടെ ഞങ്ങളുടെ ക്യാമറ കണ്ണുകളുടെ യാത്ര തുടരും. ഇനി മറ്റു വാർത്തകൾ നോക്കാം. വയനാട് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഓവുചാലിലെ മലിനജലം ഒഴുകുന്നതായി പരാതി. അമ്പലവയൽ ചുള്ളിയോട് റോഡിലെ ഓട നിറഞ്ഞാണ് മലിനജലം ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒഴുകുന്നത്. ഇതോടെ തൊഴിലെടുക്കാനാകാത്ത സ്ഥിതിയിലാണ് 500 വരുന്ന തൊഴിലാളികൾ. അമ്പലവയൽ ടൗണിലെ മാർക്കറ്റിനേതുൾപ്പെടെയുള്ള മലിനജലമാണ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒഴുക്കുന്നത്. ഓട നിറഞ്ഞ ഗവേഷണ കേന്ദ്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലൂടെയാണ് മലിനജലം ഫാമിലേക്ക് എത്തുന്നത്. തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഫാമിലെ കുളത്തിലേക്കും വയലിലേക്കുമാണ് മലിനജലം ഒഴുകുന്നത്. 500 വരുന്ന തൊഴിലാളികളാണ് ഗവേഷണ കേന്ദ്രത്തിൽ തൊഴിലെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഗവേഷണ കേന്ദ്രത്തിൽ തൊഴിലാളികൾക്കിടയിൽ എലിപ്പനി പടർന്നു പിടിക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. ഓവുചാലിലെ മലിനജലം ഗവേഷണ കേന്ദ്രത്തിലെ വയലിലേക്ക് ഒഴുകുന്നതാണ് അന്ന് തൊഴിലാളികൾക്ക് രോഗം പടരാൻ കാരണമായി പറഞ്ഞത്. ഇപ്പോൾ മഴക്കാലമായതോടെ സ്ഥിതി രൂക്ഷമായിരിക്കുകയാണ്. ഈ ടൗണിൽ നിന്ന് വരുന്ന മത്സ്യം, മാംസം, എല്ലാ മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യജലം ഫാമിലേക്ക് ഒഴുകി വന്ന് ആ വെള്ളമാണ് കോളേജിലെ 1300 കുട്ടികളും അതുപോലെ ഈ തൊഴിലാളികൾ, ഇവിടുത്തെ ഈ ഫാമിലെ 1200 തൊഴിലാളികളും അതുപോലെ സ്റ്റാഫ് എല്ലാം അടങ്ങുന്ന ഈ ഫാമിലെ എല്ലാവരും ഉപയോഗിക്കുന്ന കിണറാണ് ഈ ഇവിടെ കാണുന്നത്. ഈ കാണുന്ന കിണറിൽ നിന്നാണ് ഈ ഫാമിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ട് ഈ മലിനജലം വന്ന് നിറയുന്ന കിണറിൽ നിന്നും നമ്മൾ അടിച്ചേറ്റി കുടിക്കാനും അതുപോലെ ഈ കോളേജ് കുട്ടികൾ കുളിക്കാനും ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും, ബാത്റൂം ആവശ്യങ്ങളും എല്ലാം, നമ്മളെ പാത്രം കഴുകാനായാലും നമ്മളെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ജലമാണ് ഉപയോഗിക്കുന്നത്. ചുള്ളിയോട് റോഡിൽ അശാസ്ത്രീയമായ രീതിയിൽ ഓട നിർമ്മിച്ചതാണ് മലിനജലം ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒഴുകാൻ കാരണമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. പ്രശ്നത്തിന് അധികൃതർ ഉടൻ പരിഹാരം കാണണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, വയനാട്.